കൊടുങ്ങല്ലൂരിൽ നിന്നുള്ള ഒരു വാർത്തയാണ്. കൊടുങ്ങല്ലൂരിൽ 14 കോടി രൂപയുടെ കുറിത്തട്ടിപ്പ് നടത്തിയ കേസിൽ ഒളിവിലായിരുന്ന കമ്പനി ഉടമകൾ അറസ്റ്റിലായിരിക്കുന്നു. കൊടുങ്ങല്ലൂർ തെക്കേ നടയിൽ പ്രവർത്തിച്ചിരുന്ന ഫിൻസിയർ ഇൻഷുറൻസ് കൺസൾട്ടൻസിയുടെ ഡയറക്ടർമാരായ ബിനു, മുരളീധരൻ, സുധീർ കുമാർ പോപ്പുലർ കമ്പനിക്ക് പഠിച്ചവരാണ്. അവരാണ് അറസ്റ്റിലായത്. കൊടുങ്ങല്ലൂർ കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന ഫിൻസിയർ ചിട്ടിക്കമ്പനി 5 വർഷം സ്ഥിര നിക്ഷേപം നടത്തി കാലാവധി പൂർത്തിയായാൽ ഇരട്ടിത്തുക ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്താണ് നിക്ഷേപകരെ ആകർഷിച്ചത്. കൂടാതെ 1000 മുതൽ 1,00,000 വരെയുള്ള ചിട്ടികളും ഫിൻസിയർ നടത്തിയിരുന്നു. ആദ്യകാലങ്ങളിൽ കൃത്യമായി പണമിടപാടുകൾ നടന്നിരുന്നെങ്കിലും പിന്നീട് കാലാവധി പൂർത്തിയാക്കിയ നിക്ഷേപകർക്ക് പണം ലഭിക്കാതെയായി. കഴിഞ്ഞ നവംബർ 30 സ്ഥാപനം അടച്ചുപൂട്ടിയതോടെയാണ് ഇടപാടുകാർ പരാതിയുമായി രംഗത്തെത്തിയത്. തൃശൂരിലും കോഴിക്കോടുമായി 2000 പരാതികളാണ് ഫിൻസിയർ കമ്പനിക്കെതിരെ രജിസ്റ്റർ ചെയ്തത്. 13 കോടി രൂപയുടെ തട്ടിപ്പ് പ്രതികൾ നടത്തിയെന്നാണ് റിപ്പോർട്ട്. കുറിത്തട്ടിപ്പ് നടത്തി ഒളിവിൽ പോയ പ്രതികൾ തമിഴ്നാട്ടിൽ താമസിക്കുകയായിരുന്നു. കയ്യിലുണ്ടായിരുന്ന പണം തീർന്നതിനെ തുടർന്ന് നാട്ടിൽ തിരിച്ചെത്തിയ ഇവരെ കല്ലേറ്റിങ്കര റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. സ്ഥാപനത്തിന്റെ ഡയറക്ടർമാരായ ശ്രീനാരായണപുരം അഞ്ചങ്ങാടി കൊണ്ടിയാറ ബിനു, പുല്ലൂറ്റ് ഇല്ലത്തുപറമ്പിൽ മുരളീധരൻ, ശ്രീനാരായണപുരം തേർപുരക്കിൽ സുധീർ കുമാർ എന്നിവരെയാണ് കൊടുങ്ങല്ലൂർ CI PK പത്മരാജന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. കേസിൽ ഏതാനും പേർ കൂടി പിടിയിലാകാനുണ്ട്. 24 തൃശൂർ.